സൂപ്പർ താരങ്ങളായ മെസ്സി, നെയ്മർ, എംബാപ്പെ എന്നിവരുള്ളതിനാൽ പി എസ് ജിയിൽ പെനാൽറ്റി ആരെടുക്കുമെന്നത് തുടക്കത്തിൽ വലിയ ആശയക്കുഴപ്പമായിരുന്നു. രണ്ടാം മത്സരത്തിൽ പെനാൽറ്റിയെ ചൊല്ലി നെയ്മറും എംബാപ്പയും തമ്മിലുണ്ടായ തർക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇക്കാര്യത്തിൽ കോച്ച് ക്രിസ്റ്റഫർ ഗാൾട്ടിയർ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. കോച്ചിന്റെ നിർദ്ദേശമനുസരിച്ച് എംബാപ്പയാണ് ഒന്നാമത്തെ പെനാൽറ്റി ടേക്കർ, നെയ്മർ രണ്ടാമനും. എന്നാൽ മൊണാക്കോക്കെതിരെ കിട്ടിയ ഏക പെനാൽറ്റി കിക്ക് എടുത്തത് നെയ്മർ ആയിരുന്നു. ഇതോടെ കോച്ച് തീരുമാനത്തിൽ മാറ്റം വരുത്തിയോ എന്ന സംശയം പല ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തു. മത്സരശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗാൾട്ടിയർ നേരിട്ട പ്രധാന ചോദ്യവും ഇതായിരുന്നു. ഗാൾട്ടിയർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: പി എസ് ഡിയിൽ പെനാൽറ്റി എടുക്കുന്ന ഓർഡറിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എംബാപ്പയാണ് ഒന്നാമൻ, നെയ്മർ രണ്ടാമനും. പക്ഷേ മൊണാക്കോക്കെതിരായ പെനാൽറ്റി എംബാപ്പെ നെയ്മറിന് നൽകുകയായിരുന്നു. അവർ തമ്മിലെടുത്ത തീരുമാനമാണിത്. എംബാപ്പെ നെയ്മർ അഭിനന്ദിക്കുന്നതും നമ്മൾ കണ്ടു. അവസരത്തിനൊത്ത് പെരുമാറാൻ കഴിയുന്ന മഹാന്മാരായ താരങ്ങളാണ് ഇരുവരും. നെയ്മറെ വീഴ്ത്തിയതിനായിരുന്നു പെനാൽറ്റി കിട്ടിയത്. ഇതുകൊണ്ട് തന്നെ എംബാപ്പെ ഉചിതമായി തീരുമാനമെടുത്തുവെന്നും ഗാൾട്ടിയർ വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.